market, exceeding expectations. പെരിന്തൽമണ്ണയിൽ നടന്ന ദൃശ്യകൊലക്കേസിലെ പ്രതി വിനീഷ് ജയിലിൽ നിന്നാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സബ് ജയിലിൽ റിമാൻഡിലായിരുന്ന ദൃശ്യകൊലക്കേസിലെ പ്രതി കൊതുകുതിരി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിനീഷിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് പോലീസ് അറിയിച്ചു. വിനീഷിനെ മഞ്ചേരി ജയിലിലാണ് താമസിപ്പിച്ചിരുന്നത്. രാത്രിയോടെ ഇയാൾ സെല്ലിനകത്തു വെച്ച് കൊതുകുതിരി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തുടർന്ന് വിനീഷ് ഛർദ്ദിക്കുന്നത് കണ്ടെത്തിയ ജയിൽ അധികൃതർ ഇയാളെ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. പ്രണയാഭ്യർത്ഥന നീരസിച്ചതിനെ തുടർന്ന് 21-കാരിയായ ദൃശ്യ എന്ന പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിനീഷ് ജയിലിലാകുന്നത്. ദൃശ്യയെ കൊലപ്പെടുത്തും മുൻപ് ദൃശ്യയുടെ പിതാവിന്റെ കട ഇയാൾ കത്തിച്ചിരുന്നു. ഈ കേസിൽ വിനീഷിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനായിരുന്നു പോലീസ് തീരുമാനിച്ചത്. എന്നാൽ പ്രതി ഇതിനിടയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. പോലീസ് പിടിയിലായ അന്ന് മുതൽ ഇയാൾ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നതായും പോലീസ് പറയുന്നു. അന്ന് മുതൽ ഇയാൾക്ക് പ്രത്യേക കാവലാണ് നൽകിയിരുന്നത്. എന്നാൽ ജയിലിലെത്തിയ ഇയാൾ കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച സെല്ലിനുള്ളിലുണ്ടായിരുന്ന കൊതുകുതിരി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. പെരിന്തൽമണ്ണയിൽ നടന്ന ദൃശ്യകൊലക്കേസിലെ പ്രതി വിനീഷ് ജയിലിൽ നിന്നാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സബ് ജയിലിൽ റിമാൻഡിലായിരുന്ന ദൃശ്യകൊലക്കേസിലെ പ്രതി കൊതുകുതിരി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിനീഷിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് പോലീസ് അറിയിച്ചു. വിനീഷിനെ മഞ്ചേരി ജയിലിലാണ് താമസിപ്പിച്ചിരുന്നത്. രാത്രിയോടെ ഇയാൾ സെല്ലിനകത്തു വെച്ച് കൊതുകുതിരി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തുടർന്ന് വിനീഷ് ഛർദ്ദിക്കുന്നത് കണ്ടെത്തിയ ജയിൽ അധികൃതർ ഇയാളെ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. പ്രണയാഭ്യർത്ഥന നീരസിച്ചതിനെ തുടർന്ന് 21-കാരിയായ ദൃശ്യ എന്ന പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിനീഷ് ജയിലിലാകുന്നത്. ദൃശ്യയെ കൊലപ്പെടുത്തും മുൻപ് ദൃശ്യയുടെ പിതാവിന്റെ കട ഇയാൾ കത്തിച്ചിരുന്നു. ഈ കേസിൽ വിനീഷിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനായിരുന്നു പോലീസ് തീരുമാനിച്ചത്. എന്നാൽ പ്രതി ഇതിനിടയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. പോലീസ് പിടിയിലായ അന്ന് മുതൽ ഇയാൾ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നതായും പോലീസ് പറയുന്നു. അന്ന് മുതൽ ഇയാൾക്ക് പ്രത്യേക കാവലാണ് നൽകിയിരുന്നത്. എന്നാൽ ജയിലിലെത്തിയ ഇയാൾ കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച സെല്ലിനുള്ളിലുണ്ടായിരുന്ന കൊതുകുതിരി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.